ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ സബ് കോൺഷ്യസ് ബ്ലോക്കുകൾക്കുള്ള കാരണങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ്. പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നത് ഇങ്ങനെയുള്ള ബ്ലോക്കിംഗ് അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് വിശ്വാസങ്ങളാണ്. അവ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ മനസ്സിലെ വിശ്വാസങ്ങൾ രൂപീകരിക്കുന്നതിൽ നമ്മളുടെ മാതാപിതാക്കളും ബന്ധുക്കളും സമൂഹവും സ്കൂളും അധ്യാപകരും കൂട്ടുകാരും എല്ലാവരും വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ കഴിവുകളും കൊടുത്താണ് ദൈവം വിടുന്നത്. പക്ഷേ അവൻ്റെ സാഹചര്യങ്ങളും അവൻ്റെ ചുറ്റുപാടുകളും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളും അവൻ്റെ ആ സ്വതസിദ്ധമായ കഴിവിനെപ്പറ്റി അവനെ മറന്നു പോകുവാൻ പ്രേരിപ്പിക്കുന്നു. ഒരു കുട്ടിക്ക് 8 വയസ്സ് ആകുന്നത് വരെ അവൻ്റെ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അവൻ്റെ ബ്രെയിന് പൂർണ്ണമായ വളർച്ചയിൽ എത്തിച്ചേരുന്നില്ല. അപ്പോൾ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് എല്ലാ അറിവുകളും നേരിട്ട് പോകുന്നത്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത് ഒരു സ്പോഞ്ച് പോലെയാണ്. ഈ 8 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും അറിവുകളും ഈ സബ് കോൺഷ്യസ് മൈൻഡ് പൂർണ്ണമായി വലിച്ചെടുക്കുകയാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് വേർതിരിക്കാതെ അതിന് കിട്ടുന്ന എല്ലാ അറിവുകളും അത് അബ്സോർബ് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾക്ക് 8 വയസ്സാകുമ്പോൾ നമ്മളുടെ ബ്രെയിൻ പൂർണ്ണ വളർച്ചയിലെത്തും. അതിനുശേഷം നമ്മൾക്ക് ലഭിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഈ ബ്രെയിൻ ഫിൽറ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് സ്വീകരിക്കണം സ്വീകരിക്കേണ്ട എന്ന് നമ്മളുടെ ബ്രെയിനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള പല വിശ്വാസങ്ങളും രൂപപ്പെട്ട് കഴിയും അല്ലെങ്കിൽ ഉറച്ചു കഴിയും. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയാറില്ലേ, അതുപോലെയാണ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾക്ക് നേരിട്ടിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകളിൽ നിന്നും നമ്മളുടെ മനസ്സിലേക്ക് നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ കടന്നു വരും. അതായത് നിങ്ങൾ സ്റ്റേജിൽ കയറി പാട്ട് പാടിയപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ കളിയാക്കി. അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഓ ഞാൻ പാട്ട് പാടിയാൽ ശരിയാകില്ല, അതുകൊണ്ടാണ് അവരെന്നെ കളിയാക്കിയത്. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലെ വിശ്വാസമായിട്ട് മാറി. പിന്നീട് നിങ്ങൾ സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ ശ്രമിക്കത്തില്ല. എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ കളിയാക്കും എന്ന പേടി. ഈ പേടി എങ്ങനെ രൂപീകരിക്കപ്പെട്ടു? നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നും. പിന്നെ നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് പണം ഉണ്ടാക്കണമെങ്കിൽ വളരെയധികം കഷ്ടപ്പെടണം, അല്ലെങ്കിൽ പണം കായ്ക്കുന്ന മരമില്ല തുടങ്ങിയ വാചകങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ മുതൽ കേൾക്കും. അപ്പോൾ അത് നമ്മളുടെ ഉപബോധ മനസ്സിലെ ഒരു വിശ്വാസമായിട്ട് മാറും. അപ്പോൾ നമ്മളുടെ വിശ്വാസം ഇങ്ങനെയാണ്, പണം ഉണ്ടാക്കണമെങ്കിൽ വളരെയധികം കഷ്ടപ്പെടണം. അത് നമ്മൾക്ക് പിന്നീട് ഒരു സബ് കോൺഷ്യസ് ആയിട്ടുള്ള മണി ബ്ലോക്കായിട്ട് മാറുകയാണ്. പിന്നെ നിങ്ങൾ സ്പോർട്സിന് പല തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലും എല്ലാ പ്രാവശ്യവും നിങ്ങൾ തോറ്റുപോയി. അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ രൂപീകരിച്ച വിശ്വാസം എന്താണ്? എനിക്ക് സ്പോർട്സിൽ ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പിന്നീട് സ്പോർട്സിൽ മത്സരിക്കാതെയായി. എന്തുകൊണ്ട് മത്സരിക്കാതെയായി? നിങ്ങൾ തോറ്റു പോകുമോ എന്നുള്ള പേടി കൊണ്ട്. അങ്ങനെ ആ ഫിയർ ഓഫ് ഫെയിലുവർ നിങ്ങളുടെ മനസ്സിലുണ്ടായി. പിന്നീട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു കൂട്ടം കുട്ടികൾ നിങ്ങളെ അവരുടെ കൂടെ കൂട്ടാറില്ല. നിങ്ങൾ എപ്പോഴൊക്കെ അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം നിങ്ങൾ ആ കുട്ടികളെ കാണുമ്പോൾ
അവരുടെ അടുത്ത് പോകാതെയായി. അതെന്തുകൊണ്ടാണ്? നിങ്ങളെ അവർ റിജക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഒഴിവാക്കുമോ എന്നുള്ള പേടി കാരണം. ഫിയർ ഓഫ് റിജക്ഷൻ. അങ്ങനെയാണ് ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ടാകുന്നത്. ഇതെല്ലാം പിന്നീട് നമ്മളുടെ ഉപബോധ മനസ്സിലെ ലിമിറ്റിംഗ് വിശ്വാസങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് ഫിയർ ഓഫ് ഫെയിലുവർ, പരാജയത്തെ പേടി. രണ്ടാമത്തേത് ഫിയർ ഓഫ് റിജക്ഷൻ, മറ്റുള്ളവർ എന്നെ ഒഴിവാക്കുമോ അവോയ്ഡ് ചെയ്യുമോ എന്നുള്ള പേടി. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സിൽ സബ് കോൺഷ്യസ് ആയിട്ടുള്ള ബ്ലോക്കുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് വിശ്വാസങ്ങൾ, നമ്മളുടെ ലിമിറ്റിംഗ് വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ നമ്മൾക്ക് തന്നെ കഴിയും. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. അത് നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾക്കിഷ്ടമുള്ള രീതിയിൽ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ ഈ കോൺഷ്യസ് ബ്രെയിൻ തന്നെയാണ്. നമ്മൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കില്ലേ, അതുപോലെ നമ്മൾക്കാവശ്യമുള്ള ഇൻഫർമേഷൻസ് നമ്മളുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുക. അത് നമ്മൾക്ക് പോസിറ്റീവ് അഫർമേഷൻസിൻ്റെ രൂപത്തിൽ നമ്മളുടെ കോൺഷ്യസ് ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഇൻഫർമേഷൻ നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇത് ഒരു ദിവസം ഫീഡ് ചെയ്തത് കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ നമ്മൾക്ക് ഈ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല. പോസിറ്റീവ് അഫർമേഷൻസ് ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപും അല്ലെങ്കിൽ ദിവസം മുഴുവനും നിങ്ങൾ മനസ്സിൽ പറയുക. പറയുന്നതിനോടൊപ്പം നിങ്ങൾ ആ കാര്യങ്ങൾ നടക്കുന്നതായി സങ്കൽപ്പിക്കുകയും ചെയ്യുക. ഈ അഫർമേഷൻസ് നിങ്ങൾ തുടർച്ചയായിട്ട് 30 മുതൽ 90 ദിവസം വരെ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ഈ അഫർമേഷൻസ് പോലെ തന്നെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള മറ്റൊരു ടെക്നിക്കാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടാപ്പിംഗ്. ഇവിടെ നമ്മൾ നമ്മളുടെ ശരീരത്തിലെ 9 എനർജി മെറിഡിയൻസിൽ നമ്മളുടെ കൈവിരലുകൾ ഉപയോഗിച്ച് മൃദുവായി തട്ടുകയാണ് ചെയ്യുന്നത്. ആ തട്ടുന്നതിനോടൊപ്പം നമ്മൾ അഫർമേഷൻസും ഉപയോഗിക്കും. EFT ടാപ്പിങ്ങിൽ നമ്മൾ മോഡേൺ സൈക്കോളജിയും പുരാതനമായ അക്യുപഞ്ചറും അതിനോടൊപ്പം അഫർമേഷൻസും ഒന്നിച്ച് ഉപയോഗിക്കുകയാണ്. നമ്മളുടെ മനസ്സിനുള്ളിൽ നിന്നും ഉള്ള എല്ലാ വിധത്തിലുള്ള ബ്ലോക്കുകളെയും ഭയങ്ങളെയും പിരിമുറുക്കങ്ങളെയും എല്ലാം കുറയ്ക്കാൻ വേണ്ടി EFT ടാപ്പിംഗ് നമ്മളെ സഹായിക്കും. നിങ്ങൾ മോട്ടിവേഷണൽ സ്പീക്കറായ ലെസ് ബ്രൗണിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ലോകത്തിലെ തന്നെ നമ്പർ 1 മോട്ടിവേഷണൽ സ്പീക്കറും ഓതറും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നത് ഇങ്ങനെയാണ്. 4 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സെക്ഷനിലേക്ക് മാറ്റിയതാണ്. ഇന്ന് മുതൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ അദ്ദേഹം ആ സെക്ഷനിലാണ് പഠിച്ചിരുന്നത്. പക്ഷേ ഒരു ദിവസം മറ്റൊരു സെക്ഷനിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി അദ്ദേഹം പോയി. അപ്പോൾ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകൻ ലെസ് ബ്രൗണിനോട് താൻ പറയുന്ന കാര്യങ്ങൾ ബോർഡിൽ എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ ലെസ് ബ്രൗൺ പറഞ്ഞു, എനിക്ക് അതിന് കഴിയില്ല. അന്നേരം ആ അധ്യാപകൻ ചോദിച്ചു, എന്തുകൊണ്ട് കഴിയില്ല? അത് ഞാൻ മെൻ്റലി റിട്ടയർഡ് ആണ്, അതുകൊണ്ട് എനിക്ക് അത് എഴുതാൻ കഴിയില്ല. പിന്നീട് അവിടെ നടന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച കാര്യങ്ങളായിരുന്നു. ആ അധ്യാപകൻ്റെ വാക്കുകൾ ഇതായിരുന്നു, സംവൺസ് ഒപ്പീനിയൻ ഓഫ് യു ഡസ് നോട്ട് ഹാവ് ടു ബിക്കം യുവർ റിയാലിറ്റി. അതായത് നമ്മളെപ്പറ്റി മറ്റുള്ളവർ പറയുന്ന അഭിപ്രായം നമ്മളുടെ റിയാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യമായി മാറേണ്ട
ആവശ്യമില്ല എന്നാണ്. നമ്മൾ ആരായിത്തീരണം എന്ന് തീരുമാനിക്കാൻ ഉള്ള കഴിവും അവകാശവും നമ്മൾക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരായിത്തീരണം, നിങ്ങളുടെ ജീവിതം എങ്ങനെയായിത്തീരണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നിട്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.